ചെർപ്പുളശ്ശേരി വീട്ടിക്കാട് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമകാലീന രാഷ്ട്രീയ സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ച വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ഷൊർണൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ടി ഹരിശങ്കറിന്റെ അധ്യക്ഷതയിൽ ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ കെ ആസീസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോ ഇവർക്ക് അരിഭക്ഷണം തിന്നുന്ന ആളുകളാണെങ്കിൽ അറിയില്ലേ ഇതെന്തിനാ കൊടുത്തിരിക്കുന്നതെന്ന്? അറിയില്ലേ? കോറിയോ അല്ലെങ്കിൽ ക്രഷറോ തുടങ്ങാനാണ് ഇത് ഇത് വാങ്ങി കൂട്ടുന്നത് എന്ന് അന്ന് വലിയ വിലക്കൾ കൊടുക്കുന്ന ഈ നാട്ടിലെ അങ്ങനെ ഞങ്ങളെ എതിർക്കുന്ന ആളുകൾ എല്ലാവരെയും ആക്ഷേപിക്കുന്നില്ല. ഈ നാട്ടിൽ കുറേയേറെ ആളുകളുണ്ട്, ഇത് കൊടുക്കുമ്പോ അറിയില്ലേ ഇത് കൊടുക്കുന്നത് കോറി സ്ഥാപിക്കാനാണ് ക്രഷർ സ്ഥാപിക്കാനാണ് എന്ന്? എന്തിന് അന്ന് ആ ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്ത് ഈ ആളുടെ കയ്യിൽ നിന്ന് വലിയ തോതിൽ പണം പറ്റി? അതിന് പുറമെ ഞാൻ ചെന്നപ്പോ ഒരു ദിവസം എന്നോട് പറയാൻ, അവിടെ ഒരു ചെറിയ ഉത്സവമുണ്ട്, എവിടെ നിന്ന് ഞാൻ പറയുന്നത് സ്വകാര്യ ഉത്സവമാണ്, ആ ഉത്സവത്തിന് പിരിവലി ചെല്ലിയാണ് വിദ്വാന്റെ അടുത്ത്. കൗൺസിലർമാരായ പി രാംകുമാർ, പി പി വിനോദ് കുമാർ, മനോജ്, സുബീഷ്, യു ഡി എഫിന്റെ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിസിഐ ന്യൂസ്, ചെർപ്പുളശ്ശേരി. ഉത്തരമേഖല ഡി ഐ ജി സാം തങ്കയ്യൻ പെരിന്തൽമണ്ണ സബ് ജയിൽ സന്ദർശനം നടത്തി. ജയിലിന്റെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വന്ന പരാതികളുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് സന്ദർശനം. സബ് ജയിലിന്റെ ഭിത്തിക്ക് സമീപത്തായി വെയിറ്റിംഗ് ഷെഡ് പണിതതിനാലും തൊട്ടടുത്തായി ഫ്ലെക്സ് ഘടിപ്പിച്ചതിനാലും ജയിൽവാസികൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കൂടാതെ ജയിൽ സൂപ്രണ്ടും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല ഡി ഐ ജി സാം തങ്കയ്യൻ ജയിലിൽ സന്ദർശനം നടത്തിയത്. ഭിത്തി സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ജയിൽ ഡി ജി പിക്ക് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഡി ഐ ജി അറിയിച്ചു. ഉത്തരവ് പ്രകാരം ഇത് സംഭവസ്ഥലം വന്ന് പരിശോധിച്ച് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. അത് വളരെ ജയിലിന് അപകടമായ രീതിയിലൊക്കെയാണ് ഇത് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടമാണ്, കാരണം ഇത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഒരു കാലം പെട്ടെന്ന് ഇത് ചെയ്യുകയും ഇത്തരത്തിൽ അത് നിർമ്മിക്കുകയും ചെയ്ത് ഈ ജയിലിൻ്റെ സുരക്ഷത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ഇത് ഇത്ര ഇതെങ്ങനെ നേരിടുമെന്ന്. നമ്മൾ ഇതിന് പരാതി കൊടുത്തിരുന്നതാണോ മുനിസിപ്പാലിന്? ഇവിടുന്ന് അന്വേഷണത്തിൽ സൂപ്രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. വിവരങ്ങൾ ബന്ധപ്പെട്ടവരെ എല്ലാം നേരിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട്. ആർ ഡി ഒ ഉൾപ്പെടെ ചെയർമാൻ മറ്റുള്ളവരെല്ലാം കളക്ടറുടെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിനി ഈ കാര്യത്തെ കുറിച്ച് ഡീറ്റെയിൽ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജയിൽ ഡി ജി പിക്ക് സബ്മിറ്റ് ചെയ്യും. സിസിഐ ന്യൂസ്, പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം പാലപ്പുറത്ത് വ്യാപാരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ച് 1.5 ലക്ഷം രൂപ കവർന്ന സംഭവത്തിലെ രണ്ടാമനും പിടിയിലായി. പൊന്നാനി കാലത്തിന്റെ അകത്ത് വീട്ടിൽ ഹൈദരാലിയാണ് ഒറ്റപ്പാലം പോലീസ് പിടിയിലായത്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ December 20 ചിനക്കത്തൂർക്കാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് രണ്ടു പേർ ചേർന്ന് വ്യാപാരിയെ കവർച്ച ചെയ്തത്. പാലപ്പുറം പലചരക്കു വ്യാപാരിയായ മുഹമ്മദ് കാസിമിനെയാണ് ദേഹോപദ്രവം ഏൽപ്പിച്ച് 1.5 ലക്ഷം രൂപ തട്ടിപ്പറിച്ചത്. അതിൽ ഒന്നാം പ്രതിയായ പിലാത്തറ കിഴക്കേക്കര വീട്ടിൽ അബ്ദുള്ളക്കുട്ടിയെ നാട്ടുകാർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അന്ന് പണം കൈക്കലാക്കി ഹൈദരാലി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പലചരക്കുകടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി പാലക്കാട്ടേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കവെയാണ് കാസിമിന്റെ പണം ഇരുവരും ചേർന്ന് കവർന്നത്. മദ്യപിച്ച് റോഡിൽ കിടക്കവേ മോഷ്ടിച്ച പണം നഷ്ടമായെന്നാണ് ഹൈദരാലി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഒറ്റപ്പാലം SI ആദംഖാൻ, അഡീഷണൽ SI OR സേതുമാധവൻ, SI എ പ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് ഹൈദരാലിയെ പിടികൂടിയത്. സിസിഐ ന്യൂസ്, ഒറ്റപ്പാലം. മതത്തെ അറിയുക, സംഘർഷം വെടിയുക എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് നടന്ന കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ സുവർണ ജൂബിലി മധ്യമേഖലാ സമ്മേളനം സമാപിച്ചു. അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു സമുദായത്തെ തിരഞ്ഞുപിടിച്ച് നടത്തുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കാതെ മുത്തലാഖ് തടവ് ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമാകുന്ന നിയമനിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയ BJP സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. മുത്തലാഖിനെതിരെയുള്ള നിയമനിർമ്മാണം മുസ്ലിം വ്യക്തി നിയമത്തിലുള്ള കൈകടത്തലും ഏകവ്യക്തി നിയമം അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗവുമാണ്. സാമ്പത്തിക ദുരിതം പേറുന്ന മദ്രസാധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുവാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം അഭിനന്ദനാർഹമാണ്. അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് NK മുഹമ്മദ് മൗലവി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി നജീബ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. സിസിഐ ന്യൂസ്, മലപ്പുറം. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് മന്ദരോഗം തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ മന്ദരോഗ നിവാരണ പരിപാടി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തച്ചനാട്ടുകര പഞ്ചായത്ത് തല മന്ദരോഗ നിവാരണ സമൂഹ ചികിത്സാ പദ്ധതി ചെത്തലൂർ സബ് സെന്ററിൽ നടന്നു. ഉദ്ഘാടനം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VRAMANKUTTI ഗുപ്തൻ നിർവഹിച്ചു.
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ലീല അധ്യക്ഷയായി, ഗ്രാമപഞ്ചായത്ത് അംഗം എം പി കാളിദാസൻ, നാട്ടുകൽ പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാനവാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ നീലകണ്ഠൻ, നാട്ടുകൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജെ എച്ച് ഐ രുക്മിണി എന്നിവർ സംസാരിച്ചു. ആശാവർക്കർമാർക്ക് പരിശീലനം നൽകി. ഗുളികകളുടെ വിതരണവും നടന്നു. ചെത്തല്ലൂർ തെക്കുമുറി, കലാലയം, കാവുംപടി, മാമ്പ്ര, മുറിയങ്ങണി, ചേരിപ്പടി എന്നിവിടങ്ങളിൽ ആശാവർക്കർമാർക്ക് ബോധവൽക്കരണവും ഗുളിക വിതരണവും നടത്തും. ഡിഇസി ആൽബസ്റ്റ് സ്റ്റോൾ ഗുളികകൾ നൽകി മന്ദരോഗ പകർച്ച തടയുക എന്നതാണ് പരിപാടിയുടെ ഉദ്ദേശം. സിസിഐ ന്യൂസ്, ചെത്തല്ലൂർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചു നൽകുന്ന ആറാമത്തെ വീടിന്റെ താക്കോൽ കാവുങ്ങപ്പറമ്പിലെ മുളിയംകാവിൽ അനിതയ്ക്ക് കൈമാറി. മഞ്ഞളാംകുഴി അലി എം എൽ എ താക്കോൽ ദാനം നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എം കെ ഖാലിദ് അധ്യക്ഷത വഹിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം ബി ഫസൽ മുഹമ്മദ്, ഡയറക്ടർമാരായ പച്ചേരി ഫാറൂഖ്, ബഷീർ പി, കിഴിശേരി മാനു, രാജൻ പി ടി, ജുമൈല, പത്മിനി, ജാഫർ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് എം ശ്യാമള, പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർ ജമീല സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ സി പി കേശവനുണ്ണി നന്ദിയും പറഞ്ഞു. സിസിഐ ന്യൂസ്, പെരിന്തൽമണ്ണ. പ്രവാസികളുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കായി രൂപീകരിക്കുന്ന പ്രവാസി സേവാ കേന്ദ്രയുടെ ജില്ലാതല ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. അരീക്കോട് നടക്കുന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളുടെ ക്ഷേമ വികസനത്തിനായി സംസ്ഥാന വ്യാപകമായി പ്രവർത്തന മേഖലയായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവാസി സേവാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലായിരിക്കും ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. ആദ്യഘട്ടമായി മലപ്പുറം ജില്ലയിൽ 50 കേന്ദ്രങ്ങളാണ് ആരംഭിക്കുന്നത്. മാർച്ച് മാസത്തോടെ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാകും. അടുത്ത സാമ്പത്തിക വർഷത്തിൽ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 9:00 അരീക്കോട് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കുകയാണ്. സ്ഥല എം എൽ എ ശ്രീ വി കെ ബഷീർ ഓൺലൈൻ സർവീസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. പി സൈതാലിക്കുട്ടി, എം സി അബു, സി കൃഷ്ണദാസ്, പ്രതീഷ് മുല്ലക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിഐ ന്യൂസ്, മലപ്പുറം. തച്ചനാട്ടുകര നാട്ടുകൾ ഐ എൻ ഐ സി സിൽവർ ജൂബിലി സമാപന സമ്മേളനം സമസ്ത ട്രഷറർ സി കെ എം സ്വാതി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേന്ദ്ര മുഷവറ അംഗം പി കുഞ്ഞാണി മുസ്ലിയാർ അധ്യക്ഷനായി. തെയ്യോട്ടുചിറ ഖാസി സി കെ മൊയ്തുകുട്ടി മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അവനാണ് എന്നെ സംരക്ഷിക്കുന്നതെന്നും അവന്റെ സംരക്ഷണത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായ സാരവും നിസ്സാരവുമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുമെന്നും അള്ളാഹുവിന്റെ നിഷ്കളങ്കമായ സത്യസന്ധമായ കോടതിയിൽ വെച്ചുകൊണ്ട് എന്നെ വിലയിരുത്തപ്പെടുമെന്നും എന്നെ ഹിസാബ് ചെയ്യപ്പെടുമെന്നും ജഡ്ജി വിധി ചെയ്യപ്പെടുമെന്നും ആ ശാശ്വതമായ വിജയത്തിന് അല്ലെങ്കിൽ ശാശ്വതമായ പരാജയത്തിന് ഞാൻ ഉത്തരവാദിയാവേണ്ടി വരുമെന്നുള്ള ഈ മാനുഷിക ബോധം, ഈ മൂല്യം നിറഞ്ഞതായിരിക്കുന്ന സത്യം. സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി ഓഡിറ്റോറിയം ശിലാസ്ഥാപനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുഹഖിക്കുൽ ഉലമ സ്മാരക സൌധം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലവി സ്മാരക സ്കൂൾ ബിൽഡിംഗ് സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. എ എം നൌഷാദ് ചിറയിൻ കീഴ് മതപ്രഭാഷണം നടത്തി. സി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം കൺവീനർ സി അബൂബക്കർ, ഐ എൻ ഐ സി മാനേജർ അബ്ദുൾ റഷീദ്, എൻ സയ്യിദ് അലവി, ടി പി മൻസൂർ, സി പി അലവി, നാസർ കൊമ്പത്ത്, പി ടി വി കുഞ്ഞഹാജി, കരിമ്പനക്കൽ ഹംസ, ഷെരീഫ്, പി പി മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. സിസിഐ ന്യൂസ്, ചെത്തല്ലൂർ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, പെൻഷൻ പ്രായം 60 ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനകൾ 8 കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുന്നു. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലെ ആശങ്കകൾ അകറ്റുക, വിലക്കയറ്റം തടയുക, 10 ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ കാവിക്കച്ചടവൽക്കരണം അവസാനിപ്പിക്കുക, വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച അധ്യാപക സർവീസ് സംഘടനകൾ മലപ്പുറത്ത് മാർച്ചും ധർണയും നടത്തുന്നത്. ധർണ സിപിഐ ജില്ലാ സെക്രട്ടറി പി പി സുനീർ ഉദ്ഘാടനം ചെയ്യും. നിലവിലെ 1 ജീവനക്കാരെ ഇതിൽ അംഗങ്ങളാണ്. പുതിയ 1/4/13 ശേഷം സർവീസിൽ വന്ന 1,00,000 ജീവനക്കാർ വിവിധ വകുപ്പുകളിലായിട്ട് ഈ പദ്ധതിയിൽ അംഗങ്ങളാണ്.
സിവിൽ സർവീസിൽ ഇപ്പൊ രണ്ട് തരം ജീവനക്കാരുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംയുക്ത സമരസമിതി ഭാരവാഹികളായ എ ഇ സുരേഷ്, ടി പി സജീഷ്, ഡോക്ടർ അബ്ദുള്ള തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിഐ ന്യൂസ്, മലപ്പുറം. അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആലിപ്പറമ്പിൽ എം എസ് കോംപ്ലക്സ് ആൻഡ് ഒ പി കോ സൂപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ, ബിരിയാണി സാധനങ്ങൾ, സ്റ്റേഷനറി, ബേക്കറി, പച്ചക്കറി എന്നിവ മൊത്തമായും ചില്ലറയായും ഒ പി കോ മിനി സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. ആലിപ്പറമ്പ് ഹൈസ്കൂളിന് സമീപം തൂത റോഡിൽ എം എക്സ് കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ കല്യാണ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. എം എസ് കോംപ്ലക്സിൽ 3-bedroom അപ്പാർട്ട്മെന്റുകൾ, 2-bedroom അപ്പാർട്ട്മെന്റുകൾ, സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾ എന്നിവ ഏറ്റവും കുറഞ്ഞ മാസവാടകയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. സിസിഐ ന്യൂസ്, പെരിന്തൽമണ്ണ. വാണിയംകുളം വെള്ളാരംപാറ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടുകൂടി വാണിയംപുല അയൽ കിള്ളിക്കാവിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും നടത്തി. സ്വരം, പൂക്കാവടി എന്നിവയും അകമ്പടി സേവിച്ചു. വൈകിട്ട് അന്നദാനവും നടന്നു. ഉടുക്കുകൊട്ടിപ്പാട്ട്, എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. സിസിഐ ന്യൂസ്, ഒറ്റപ്പാലം.